ആദ്യമായിട്ട് സാക്ഷി നൽകുന്നു ബിന്ദു സുരേഷ്. എൻ്റെ പേര് ബിന്ദു സുരേഷ്, ഞാൻ കയ്പമംഗലത്ത് നിന്നാണ് വരുന്നത്. എവിടെ നിന്നാണ്? കയ്പമംഗലം. കയ്പമംഗലത്ത് നിന്നാണ് ബിന്ദു സുരേഷ് വരുന്നത്. നാല് ബസ്സുകൾ കയറി ഇറങ്ങിയാണ് ഇവിടെ എത്തുന്നത്. എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും പോയി. അങ്ങനെ അടുത്തുള്ള ഒരു ആശുപത്രി പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു അങ്കമാലി ആശുപത്രിയിലേക്ക് പോയിക്കോളാൻ. അവിടെ ചെന്ന് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ കണ്ണിൻ്റെ ഒരു കാഴ്ച പോയി, ഇനി അത് ഓപ്പറേഷൻ ചെയ്താലൊന്നും ശരിയാവില്ല, നിങ്ങളൊരു കാര്യം ചെയ്യ, അടുത്ത കണ്ണിലേക്ക് പകരുന്നതിന് മുന്നേ 25,000 രൂപയുടെ 5 ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ 1 രൂപ പോലും എടുക്കാൻ കഴിയില്ലാത്ത എനിക്ക് വേറെ ഒരു മാർഗവും ഇല്ല. അപ്പോൾ ഞാൻ പട്ടത്ത് അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, രണ്ടും മിഠായി തന്നു. 5 ആഴ്ച ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു, കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കണ്ണ് ശരിയായി. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ശക്തി ശരിക്കും കിട്ടി. ഞാൻ എൻ്റെ ജോലിക്കൊക്കെ പോയി തുടങ്ങി. എന്താ നമ്മൾ കേൾക്കുന്നത് അല്ലേ? യേശുവേ, ഒരു 5 രൂപ പോലും എടുക്കാൻ പറ്റാത്ത ബിന്ദുവിനോട് 25,000 ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ എന്ത് സാധിക്കും? അവൾ ദൈവത്തിൽ അഭയം തേടി. പട്ടത്തച്ഛനെ കണ്ടുകൊണ്ടൊന്നല്ല, പട്ടത്തച്ഛൻ ആരാ? ഇവിടെ ചെറിയ ശുശ്രൂഷ നടത്തുന്ന ഒരു എളിയവൻ. എത്ര പേര് ഭർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു ഉപകരണമായി മാറുന്നു. പക്ഷെ ബിന്ദുവിൻ്റെ കണ്ണുനീര് ഞാൻ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. 4 ബസ് കയറി എല്ലാ വെള്ളിയാഴ്ചയും വരുന്നതാണ്. സൗകര്യമുള്ളപ്പോഴല്ല, എല്ലാ വെള്ളിയാഴ്ചയും വരുന്നതാണ്. ആ വരുന്ന സഹോദരിയെ കർത്താവ് ഉപേക്ഷിക്കില്ലല്ലോ എന്നുള്ള വിശ്വാസത്തോടെ ആ മകളുടെ ശിരസിൽ കൈ നീട്ടിയപ്പോൾ കർത്താവിൻ്റെ കരം കടന്നു വന്നു. അതിന് 1-2 മധുരവും കൊടുത്തു. ഇന്ന് ബിന്ദു സുരേഷിന് നന്നായി കാണാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ തളർച്ചയിൽ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റിയ ബിന്ദു സുരേഷിനെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിൽ നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ, നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ 1000 നന്ദി. നന്ദി യേശുവേ, നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ 1000 നന്ദി. നീ ചെയ്ത നന്മകൾ 1000 നന്ദി. സാക്ഷ്യം നൽകുന്നു ബേബി ജോസ്. യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ബേബി ജോസ്, തൊട്ടിപ്പാൾ. എൻ്റെ വീട് തൊട്ടിപ്പാള്. ഞാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ മോളും കൂടി ബൈക്കുമ്പോൾ പോകുമ്പോൾ പന്ത് വന്നടിച്ച് 2 പേരും റോട്ടിലേക്ക് വീണു. മോൾക്കൊന്നും പറ്റിയില്ല. ചേച്ചിയുടെ തല റോട്ടിലടിച്ചിട്ട് ചേച്ചിക്ക് ഓർമ്മയൊക്കെ ഇല്ലാതായി. അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 2 ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടും അവിടുന്ന് 3-ാമത് ഒരു ആശുപത്രിയിലേക്കാണ് ചേച്ചിക്ക് കൊണ്ടുപോയത്. അവിടെ പറ്റാതെ അവിടെ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു തലയിലെ ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ തലയുടെ പുറം വശത്ത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല ചേച്ചിക്ക്. അങ്ങനെ ICUയിൽ ചേർത്ത് ICUയിൽ കിടത്തി ചേച്ചിയെ. 9 ആഴ്ചയാണ് അഡ്മിറ്റാക്കിയത്. തിങ്കളാഴ്ചയാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞാൻ അറിഞ്ഞപ്പോൾ ഇവിടെ ജെറുസലേമിലേക്ക് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ ആശുപത്രിയിലേക്ക് പോയി. ജെറുസലേമിലെ വെളിച്ചെണ്ണ കൊണ്ടുപോയി നെറ്റീമെ പുരട്ടി പ്രാർത്ഥിച്ചു. ദിവ്യവൈദ്യന ഔഷധവുമായി യേശുവെ ചേച്ചിയിൽ വന്ന് നിറഞ്ഞ് ചേച്ചിയെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഓരോ ദിവസം സ്കാൻ ചെയ്യുമ്പോഴും ബ്ലീഡിങ് കൂടിക്കൂടിയാണ് വന്നിരുന്നത്. അപ്പോൾ ബുധനാഴ്ച വരെ സ്കാൻ ചെയ്തപ്പോൾ അങ്ങനെ പറഞ്ഞേ. പിന്നെ വ്യാഴാഴ്ച പറഞ്ഞു വ്യാഴാഴ്ച ചെയ്യേണ്ട, വെള്ളിയാഴ്ച ചെയ്യാം. അപ്പോൾ വെള്ളിയാഴ്ച ഞാനും ചേട്ടനും കൂടി ജെറുസലേമിലേക്ക് വരുമ്പോൾ പറഞ്ഞു ഇവിടെ വന്ന് കുരിശിൻ്റെ ആശീർവാദം കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു നല്ല മെസ്സേജ് തരണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി കുരിശിൻ്റെ ആശീർവാദം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞു ബ്ലീഡിങ് എല്ലാം നിന്നു, ചേച്ചിയുടെ ICUയിൽ നിന്ന് പുറത്തേക്ക് കടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ
ചേച്ചിക്ക് ഓപ്പറേഷൻ കൂടാതെ ചേച്ചിയെ സൗഖ്യപ്പെടുത്തി. യേശുവെ സോസ്ത്രം, യേശുവെ നന്ദി. ഫിലിപ്പി 4:19 പറഞ്ഞതുപോലെ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. പ്രിയപ്പെട്ടവരെ, ഒരു അത്ഭുതകരമായ സൗഖ്യവും അത്ഭുതകരമായ അപകടത്തിനും രക്ഷയുമാണ് ഇപ്പോൾ തന്നെ കേട്ടത്. കുരിശിൻ്റെ ആശ്വാസ സമയത്ത് കർത്താവ് അത്ഭുതകരമായി തൊട്ട് സൗഖ്യപ്പെടുത്തിയ ജീവിത സാക്ഷ്യം. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് നന്ദി യേശുവേ, നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ പോരായിരം നന്ദി, നീ ചെയ്ത നന്മകൾ പോരായിരം നന്ദി. നന്ദി യേശുവേ, നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ പോരായിരം നന്ദി. സാക്ഷ്യം നൽകുന്നു ആൻഡ്രോസ്. എൻ്റെ പേര് ജിംസി ഷാജൻ, സ്ഥലം പറവട്ടാനി. എൻ്റെ മകൾ ആൻഡ്രോസിന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകൾ ജനിച്ച് 1 വയസ്സ് കഴിഞ്ഞപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് കണ്ടു. ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു മൂക്കിൽ നിന്ന് കണ്ണിലേക്കുള്ള ദ്വാരം ജനനത്തിൽ തന്നെ ഇല്ല എന്ന്. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞങ്ങൾ ജെറുസലേമിൽ വന്ന് ലൂഷ്യസിനെ വന്ന് കണ്ടു. അച്ഛൻ ഉണ്ണിക്ക് മിഠായി കൊടുത്തു. നിലവിളക്കിൽ നിന്ന് എണ്ണ കൊണ്ടുപോയി ദിവസവും പുരട്ടാനും. ദിവ്യവൈദ്യനും ഔഷധമായ യേശുവേ എൻ്റെ കുഞ്ഞിൽ വന്നെന്നറിയണമേ, പൂർണ്ണമായും സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാനും പറഞ്ഞു. ദിവസവും ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ ദിവസവും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടറെ കാണിച്ചപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു മൂക്കിൽ നിന്ന് കണ്ണിലേക്കുള്ള ദ്വാരം വന്നിരിക്കുന്നു. ഓപ്പറേഷൻ ഒന്നും വേണ്ട, സൗഖ്യമാക്കിയതിനെ ഈശോയ്ക്ക് 1000 നന്ദി. നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് ഈ കണ്ണിൽ നിന്ന് ഒരു ദ്വാരം മൂക്കിലേക്ക് ഉണ്ട്. അതാണ് കണ്ണിലെ കണ്ണിനീര് അതിലൂടെയൊക്കെ പോകുന്നത്. പക്ഷെ കണ്ണിയിൽ നിന്ന് കണ്ണീര് പോകാൻ അങ്ങനെ ഒരു ദ്വാരമില്ലാതെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഗവൺമെൻറ് ലൂഷ്യസിനെ കണ്ടു, അച്ഛൻ നിർദ്ദേശം കൊടുത്തു, അതനുസരിച്ച് പ്രവർത്തിച്ചു. അതിനുശേഷം അങ്കമാലി കണ്ണ് ആശുപത്രിയിൽ പോയി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ആ കണ്ണിൽ നിന്ന് മൂക്കിലേക്കുള്ള ദ്വാരം ഒരു ഡോക്ടർക്ക് പോലും നിർവഹിക്കാൻ പറ്റാത്ത വണ്ണത്തിൽ അത്ര കൃത്യതയോടുകൂടിയിട്ട് ആ ദ്വാരം അവിടെ തുറക്കാണ് ഉണ്ടായത്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് സാക്ഷ്യം നൽകുന്നു ടെസി. എന്റെ പേര് ടെസി, ഹസ്ബൻ്റെ പേര് ജോജു. ഞാൻ വാടാനപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 16 വർഷമായിട്ട് SLE എന്ന രോഗം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ 17 July ക്രിയാറ്റിൻ ലെവൽ കൂടി. അങ്ങനെ തലവേദനയും ഛർദ്ദിക്കാൻ വരലും പനിയൊക്കെ ആയിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ചെയ്തു. അവിടെ വെച്ച് ക്രിയാറ്റിൻ ലെവൽ വീണ്ടും കൂടി. അങ്ങനെ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് 20 August 2029 എൻ്റെ ശ്വാസമുട്ടും പനിയൊന്നും കുറയാണ്ടായപ്പോൾ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞത് എൻ്റെ 2 kidney ഡാമേജായി, ഇനി രക്ഷയില്ല, എനിക്ക് ഈ ഡയാലിസിസിൽ മാത്രമേ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞത്. പക്ഷേ ഈ November 21 എൻ്റെ ഡയാലിസിസ് മാറ്റി കളഞ്ഞു. ഞാൻ ഈ അച്ഛനെ വിളിച്ച് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിരുന്നു, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടും എൻ്റെ ഡയാലിസിസ് നിർത്തി. ഇപ്പോൾ മെഡിസിൻ മാത്രമായിട്ട് പോകുന്നു, ക്രിയാറ്റിൻ ലെവൽ എല്ലാം കുറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ടെസി എന്ന് പറഞ്ഞ ഒരാള് ഈ ലോകത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ജെറുസലേം വചന കൂടാരത്തിലെ അനേകം മക്കളുടെ പ്രാർത്ഥന, അച്ഛൻ ഫോണിലൂടെയും അടുത്ത് നിന്നൊക്കെ പ്രാർത്ഥിക്കാനിടയായി. അതൊന്നല്ല പ്രധാനപ്പെട്ടത്, ഒരു ജീവിതത്തിൽ കർത്താവ് ഇടപെടുമ്പോൾ എത്ര വലിയ ബുദ്ധിമുട്ടുള്ള ജീവിതമാണെങ്കിലും ആ ജീവിതം വീണ്ടും 2 kidney പ്രവർത്തന നിരതം അല്ലാതിരുന്ന ഒരവസ്ഥ, 2 kidney തകർന്നു പോയ ടെസിയെ വീണ്ടും ഡയാലിസിസ് വേണ്ട എന്ന് മാത്രമല്ല ഇനി ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നുള്ള വിധത്തിലാണ് ടെസി ഇപ്പോൾ ഈ അൽത്താരിൽ കയറി സാക്ഷ്യം നൽകാൻ ഇവിടേക്ക് കടന്നു വന്നിരുന്നത്. 2 kidney ഫെയിലായ ഇത് 2 സാക്ഷ്യമാണ്. 1 kidney ഫെയിലാകുമ്പോഴേക്കും ആകെ പേടിക്കാറുണ്ട്. ഇത് 2 kidney ഫെയിലായിട്ട് ഇനി അങ്ങനെ ഡയാലിസിസ് വേണ്ട എന്ന് പറയുന്നത് ഈ ധ്യാനമന്ദിരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. കരങ്ങൾ ഉയർത്താം.
കിഡ്നി പേഷ്യൻസിനൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. കരം ഉയർത്തി ഡെസ്സിയുടെ പ്രിയപ്പെട്ട ചേച്ചി സഹോദരിയോട് ചേർന്നുകൊണ്ട്, സിസ്റ്റർ സഹോദരി ചേർന്നുകൊണ്ട് കരം ഉയർത്തി കഥാനെ ശ്രദ്ധിക്കണം. ഇതൊരു രണ്ടാം ജന്മമാണ്, ഇതൊരു പുനർജന്മമാണ്. കർത്താവാണ് ഇത് കൊടുത്തത്. മരിച്ച ലാസറിനെ പോലെ ഉയർപ്പിച്ച കർത്താവ് ഇതായി മകളുടെ ജീവിതം ഇടപെട്ടതാണ്. കരമുയർത്തി, കരമുയർത്തി വിളിച്ചേൻ, പോരാ സ്വരമുയർത്തി വിളിച്ചേൻ. ഇപ്പോൾ ഡയാലിസിസ് നടന്ന രോഗികളിലേക്ക്, വിവിധങ്ങളായ ധ്യാന മന്ദിരങ്ങളിൽ ആയിരിക്കുന്നവരിലേക്ക് കർത്താവിന്റെ ശക്തി ഇപ്പോൾ പൊട്ടി പുറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കൈകളടിച്ച് താഴെയുള്ള അനുജത്തിയാണ് സിസ്റ്റർ. ഐവമരിയ. അപ്പൊ നമുക്ക് സിസ്റ്റർ ഒരു വാക്ക് പറഞ്ഞു. എന്റെ പേര് സിസ്റ്റർ ഐവമരിയ. ടെസ്സിയുടെ ആരാ? ഏറ്റവും താഴെയുള്ള ചേച്ചിയുടെ രണ്ടാമത്തെ അനിയത്തിയാണ് ഞാൻ. സിസ്റ്റർ എന്ന് കരഞ്ഞിട്ട് ഞാൻ ഒരു വാക്ക് പറയാൻ പറഞ്ഞതാണ്. ചേച്ചിനെ ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞതായിരുന്നു. ഒരിക്കലും കിട്ടില്ല എന്ന് ഉറപ്പ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ടീച്ചറും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്റെ കണ്ണ് നിറയുന്നുണ്ട് ഇവരൊക്കെ ഓർക്കുമ്പോൾ. ഓക്കെ, എന്നിട്ട് ടീച്ചേഴ്സും ഇവിടുത്തെ പ്രേക്ഷകർക്കും ഒക്കെ അറിയാം. അവരടുത്തൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ പട്ടത്തച്ഛനെ ഞാൻ വിളിച്ച് പ്രാർത്ഥനാ സഹായം പറഞ്ഞിരുന്നു. അച്ഛൻ പറഞ്ഞിരുന്ന വചനവും അതുകൂടാണ്ട് തന്നെയുള്ള 3 മണിക്കുള്ള പ്രാർത്ഥനയും എല്ലാവരും കൈവിട്ടത് കർത്താവ് ചേച്ചിക്ക് ജീവൻ തിരിച്ചു കൊടുത്തു. കേട്ടില്ലേ? ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച ടെസ്സി ഇന്ന് അൾത്താരേക്ക് വന്നത്. അതെ, വൈകുന്നേരമുള്ള രാത്രികാലത്ത് 9:30 പ്രാർത്ഥന അവിടെ ശ്രമിക്കാൻ പറഞ്ഞു. 1, 2, അവിടെ തീക്ഷ്ണമായ വിശ്വാസം. 3, അവിടെ നിരന്തരമായ കുടുംബത്തിൻ്റെ പ്രാർത്ഥന മാത്രമല്ല, പ്രത്യേകമായ വിധത്തിൽ ഒരു ഒരു ടീച്ചറെ പ്രത്യേകമായ ശുപാർശയോട് കൂടിയിട്ടാണ്, സിനി ജോൺ ഇവിടെയുണ്ട്, അവിടെ ഒരു സ്കൂളിൽ പഠിക്കുന്ന ടീച്ചറാണ്. ഇവരെല്ലാവരുടെ ഒരു കൂട്ടായ പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ടെസ്സി ഈ അൾത്താരയിൽ നിൽക്കുന്നത്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാര്യങ്ങൾ ഉയർത്തിയടിച്ച് ദൈവത്തോട് നന്ദി പറയും. സാക്ഷ്യം നൽകുന്നു മെജേഷ്. എന്റെ പേര് മെജോഷ്. ഞാനൊരു പാട്ടുപാടുന്ന ആളാണ്. എന്താണ് പാട്ടുപാടുന്ന? ഒരു പാട്ടുപാടുന്ന ആളാണ്. അപ്പോ 1 വർഷം മുമ്പ് എന്റെ വോയിസ് ഒക്കെ ആകെ അടഞ്ഞിട്ട് എനിക്ക് പാട്ടുപാടാനും പറ്റാണ്ടായി. എന്താ പറ്റിയേ? പാട്ടുപാടുന്ന ആള് സ്വരം എങ്ങനെ പോയേ? ആയിക്കോട്ടെ, എന്നോട് പറയണ്ട. സ്വരം എങ്ങനെ പോയെന്ന് അറിയില്ല. സ്വരം പോയി. പാട്ടുപാടുന്ന ആള് സ്വരം പോയാ പിന്നെ കഴിഞ്ഞില്ലേ? അത് കടഞ്ഞ് പിന്നെ സംസാരിക്കാൻ പോലും പറ്റാതെ 1 വർഷം റെസ്റ്റ് ഫുൾ എടുത്തു. ഡോക്ടർമാരൊന്നും കാട്ടിയിട്ട് ഫലമൊന്നും ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ ഞാൻ ചെറുപ്പത്തില്, പക്ഷെ എന്നാലും ഞാൻ തളർന്നില്ല. കർത്താവ് സുഖപ്പെടുത്തുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ ധ്യാനത്തിനൊക്കെ വന്നിരുന്നതാണ്. പിന്നെ വലിയ ക്ലാസ് ആയപ്പോ എന്നിട്ട് പിന്നെ അതിനുശേഷം വന്നു മുടങ്ങാതെ. അത് കഴിഞ്ഞ് വീണ്ടും വന്നു. എന്നിട്ട് അതിനുശേഷം മുടങ്ങാതെ വന്ന് ഞാൻ വെള്ളിയാഴ്ചത്തെ ധ്യാനത്തിന് മുടങ്ങാതെ പങ്കെടുത്തു തുടങ്ങി. കുർബാനയില് സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ അങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കണ സമയത്ത് 2-3 മാസത്തിന് ശേഷം ഒരു വെള്ളിയാഴ്ച ദിവസം ഞാൻ പട്ടത്തച്ഛനായിരുന്നു കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഞാനപ്പോ അവിടെ ഇങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രകാശം ശരിക്കും എന്റെ കണ്ണിക്ക് വന്നു. അതിനുശേഷം പിന്നെ ഞാൻ കാണുന്ന ഒരു സ്വർണ്ണ കളറുള്ള മേഘവും
പിന്നെ അതിൽ നിന്ന് അത് നടുപിളർന്ന് കർത്താവും മാതാവും എൻ്റെ അടുത്തേക്ക് വരുന്നതാണ് കണ്ട. അപ്പൊ അതിന് അങ്ങനെ വന്ന് എൻ്റെ കഴുത്തിൽ മാതാവ് തൊട്ടനെ സുഖപ്പെടുത്തി. അപ്പൊ അങ്ങനെ ഞാൻ ദീപബലിയിൽ എന്നും സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള വേറെ രണ്ട് കാര്യം കൂടി ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. അപ്പൊ അതും കർത്താവ് എനിക്ക് മാതാവും എനിക്ക് വാഗ്ദാനമായിട്ട് തന്നു, എന്റെ ജീവിതത്തെ അനുഗ്രഹിച്ചു. അപ്പൊ അതിനുശേഷം ധ്യാനത്തിൽ കൂടിയില്ലേ? ഇല്ല, ഞാനിവിടെ വെള്ളിയാഴ്ച ധ്യാനത്തിന് മാത്രമേ വരാറുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അനുഗ്രഹിച്ച് അങ്ങനെ രണ്ടാം ഞാൻ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എന്റെ ഒരു നീരുവീഴ്ച പോലെ വന്ന് എനിക്ക് നീരൊക്കെ പുറത്തേക്ക് പോയി തുടങ്ങി. നീരുവീഴ്ച വന്ന് നീര് പുറത്തു പോയി, നീര് നല്ലപോലെ പുറത്തേക്ക് പോയി തുടങ്ങി. അങ്ങനെ ഒരു മാസത്തോളം അങ്ങനെ നിൽക്കാതെ ഇങ്ങനെ ഇങ്ങനെ എന്തോ ഒരു കൊഴുപ്പ് പോലത്തെ സാധനമൊക്കെ ഇങ്ങനെ വായന്ന് പോയി. അങ്ങനെ അതിനുശേഷം പിന്നെ ഞാൻ പാടി തുടങ്ങി, വീണ്ടും നന്നായി പാടി തുടങ്ങി. നഷ്ടപ്പെട്ടു പോയ ശബ്ദം തിരിച്ചു കിട്ടി ആ കർത്താവിന്റെ സന്തോഷം കൊണ്ട് നിറഞ്ഞ് മജോഷ് ഒരു ഗാനത്തിന്റെ ഈരടി പാടുന്നു. നിൻ മഹാസ്നേഹമേശുവേ എൻ മനസ്സിൻ ആകാതമേ, എന്നിൽ നിൻ സ്നേഹ കാരണം എൻ അറിവിൻ അതീതമേ, താരകങ്ങൾ സ്നേഹമുന്നതം ആഴിയിലും നിൻ സ്നേഹത്തിൻ ആഴമകാതമെൻ പ്രിയ, ആഴിയിലും നിൻ സ്നേഹത്തിൻ ആഴമകാതമെൻ പ്രിയ, നിൻ മഹാസ്നേഹമേശുവേ കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് നല്ല ദൈവത്തെ എന്ന് പറയാം. നഷ്ടപ്പെട്ടു പോയ സ്വരം തിരിച്ചു കിട്ടുക മാത്രമല്ല, മനോഹരമായി നല്ല ഭാവത്തോടുകൂടി ഗാനം ആലപിച്ച മജോഷിന് ഏറ്റവും നല്ല ഈശോയുടെ അനുഗ്രഹം ധാരാളമായി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതം അനുഗ്രഹിച്ചതിനും കർത്താവിനൊരു ആയിരം.